കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ വർഷം മലയാളി സിനിമാ പ്രേമികൾ ഒന്നടക്കം ആഘോഷമാക്കിയ വാർത്തയായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബന് കുഞ്ഞു ജനിച്ചു എന്നുള്ളത്. മലയാളികളുടെ പ്രിയ താരത്തിന് വിവാഹം കഴിഞ്ഞ് 14 വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞു ജനിച്ചത് എന്നുള്ളതിനാൽ തന്നെ എല്ലാവരും കുഞ്ഞിന്റെ വരവ് ആഘോഷമാക്കുകയായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് തന്റെ മകനെന്ന് കുഞ്ചാക്കോ ബോബൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇസഹാക്കിന്റെ പുതിയൊരു ചിത്രം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ചാക്കോച്ചൻ. ഇസഹാക്ക് എന്ന് പേരിട്ട മകന്റെ ഓരോ വിശേഷവും ചാക്കോച്ചൻ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. വിടർന്ന കണ്ണുകളുള്ള സുന്ദരനാണ് പ്രേക്ഷകർ സ്നേഹപൂർവ്വം ഇസക്കൂട്ടൻ എന്ന് വിളിക്കുന്ന ഇസഹാക്ക്. കഴിഞ്ഞ മാസമാണ് ഇസഹാക്കിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത്. ലോക്ഡൌണിൽ ചെറിയ ചടങ്ങിലായിരുന്നു ആഘോഷങ്ങൾ. ഇപ്പോൾ ഭാര്യാപിതാവ് സാമുവൽ കുട്ടിക്ക് ജന്മദിനാശംസകൾ നേർന്നും ഇസഹാക്കിന്റെ പുതിയ ചിത്രം പങ്കുവച്ചും കുഞ്ചാക്കോ ബോബൻ എത്തിയിരിക്കുകയാണ്. ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയുടെ പിതാവ് സാമുവൽ കുട്ടിയുടെ 75-ാം പിറന്നാൾ ആശംസയാണ് താരം നേർന്നത്. സാമുവൽ കുട്ടിക്കും ഇസഹാക്കിനുമൊപ്പമുള്ള ഒരു ചിത്രവും കുറിപ്പും താരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇതിനോടകം വൈറലാണ്. ചില്ലിംഗ് വിത്ത് ഹിസ് അപ്പാപ്പൻ ആൻഡ് അപ്പൻ എന്ന കുറിപ്പോടെയാണ് താരം ഇസക്കുട്ടന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് അപ്പാപ്പൻ 75-ാം പിറന്നാൾ ആഘോഷിച്ചു. മിസ്റ്റർ സാമുവൽ കുട്ടി, എന്റെ സ്വന്തം സാങ്കു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകളെ എനിക്ക് രാജ്ഞിയായി തന്നതിന് നന്ദി. നിങ്ങളുടെ കണ്ണിലെ തിളക്കം നിങ്ങളുടെ മകളും കൊച്ചുമകനുമാണ്, ചാക്കോച്ചൻ കുറിച്ചു. സാമുവലിന് പിറന്നാൾ ആശംസകളാണ് നടൻ നേർന്നതെങ്കിലും ആരാധകരുടെ കണ്ണുടക്കിയത് ഇസഹാക്കിലാണ്. ഇസഹാക്ക് മുടി മൊട്ടയടിച്ചു എന്നതിനാലാണ് ഇത്. പിറന്നാൾ ആഘോഷ ചിത്രങ്ങളിൽ ഇസഹാക്കിന് മുടിയുണ്ടായിരുന്നു. ലോക്ഡൌണിൽ മുടി മൊട്ടയടിച്ചതാകാമെന്നാണ് ആരാധകർ കരുതുന്നത്. ഇസഹാക്കിന്റെ മുഖം കാണിക്കാത്തതിൽ ചാക്കോച്ചനോട് ആരാധകർ പരിഭവവും പങ്കുവെക്കുന്നുണ്ട്.